ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചതച്ച മുളകിട്ട ബീഫ് പെരട്ടാണ്. ഇതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു കിലോ ബീഫ് എടുത്ത് വച്ചിട്ടുണ്ട്, ഒരു 35 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്, ഒരു 250 ഗ്രാം ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3 തുടം വെളുത്തുള്ളി, 3 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, ആവശ്യത്തിന് മല്ലിയില, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്യാം. അതിനെന്തൊക്കെയാണെന്ന് നോക്കാം. ബീഫിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon കുരുമുളക് പൊടി, 1 teaspoon ഗരം മസാല, 1 തണ്ട് കറിവേപ്പില, 1 tablespoon വെളിച്ചെണ്ണ, 1 teaspoon ഉപ്പ്. ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഒരു 15-20 മിനിറ്റോളം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വറ്റൽ മുളകും ഈ ചെറിയ ഉള്ളിയുടെ പകുതി ഭാഗവും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ബാക്കി പകുതി പോർഷൻ കട്ട് ചെയ്തെടുക്കണം. ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു കുക്കറിലേക്ക് മാറ്റി 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് ഒരു 8-10 വിസില് വേവിച്ചെടുക്കാം. നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഓരോരുത്തരുടെയും കുക്കറിൻ്റെ വേവ് അനുസരിച്ച് ഒരു 10 വിസില് വരെ ആവാം. ഇപ്പോൾ ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ഒരു കടായി വയ്ക്കാം. കടായി നല്ലതുപോലെ ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. കടായി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ഏകദേശം 1 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞു വച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആ ബാക്കി പോർഷൻ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന 2 പച്ചമുളക്,
ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൻമുളകും ചുവന്നുള്ളിയും ആ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുളകൊക്കെ പാകത്തിന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഇതിലോട്ട് ഒരൽപ്പം വെളിച്ചെണ്ണയും ഒഴിച്ച് കറിവേപ്പിലയും മല്ലിയിലയും തൂവി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള ഒരു ബീഫ് പെരട്ടാണ്. ഇത്രയും എരി ആവശ്യമില്ലാത്തവർ വേണേൽ വറ്റൽമുളകിൻ്റെ എണ്ണം ഒന്ന് കുറച്ചെടുത്താലും മതി. ഈ 35 എടുത്ത സ്ഥാനത്ത് ഒരു 30 എടുത്താൽ മതിയാവും. ഒരു നുള്ള് ഗരം മസാലയും കൂടെ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചതച്ച മുളകിട്ട ബീഫ് പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.